മുടി കൊഴിച്ചിലിനും കഷണ്ടിക്കും വേണ്ടിയിട്ടുള്ള മരുന്നിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ഈ മരുന്ന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മരുന്നാണോ, ഇത് മരുന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, അതുപോലെ തന്നെ മുടിക്ക് എന്തെങ്കിലും കളർ വ്യത്യാസം, ആ സ്കിന്നിലുണ്ടാവുന്ന കളർ വ്യത്യാസം, അതുപോലെ സുറുക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടാകുമോ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ വിശദീകരിച്ച് തന്നെ രണ്ട് എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ രണ്ട് എപ്പിസോഡിലും വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൂന്നാമതായിട്ട് ഈ ഒരു തുടർ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്, മൂന്നാമത്തെ ഭാഗം. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഞാനിപ്പം ആ രണ്ട് വീഡിയോസിൻ്റെയും കമൻസ് എൻ്റെ മുന്നിലുണ്ട്, ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ സുറുക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടാവോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ സുറുക്ക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പലപ്പോഴും ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് അല്ലേ. ചിലപ്പം അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളത് ഉള്ളിൽ കഴിച്ചു നമുക്കങ്ങനെ ദോഷങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ സുറുക്ക ധാരാളമായിട്ട് ഒരുപാട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അൾസർ പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മുടെ പുറത്ത് ഉള്ള ഭാഗത്താണ് ഈ സുറുക്ക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മരുന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാരണവശാലും നിങ്ങൾ സുറുക്ക ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ മൈലാഞ്ചി പൊടിയും അതേപോലെ തന്നെ കരിഞ്ജീരകം പൊടിച്ചതും രണ്ടും എടുത്തതിന് ശേഷമാണ് ഈ സുറുക്ക അതിൽ ഉപയോഗിക്കുന്നത്. അതിൽ വളരെ ചെറിയൊരളവാണ്. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുമ്പം കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഞാനതിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്, നമ്മൾ 3 ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഈ മരുന്ന് ആദ്യം തയ്യാറാക്കേണ്ടത്. 3 ഡേയ്സ്. അപ്പോൾ 3 ഡേയ്സിന് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് 7 അല്ലെങ്കിൽ 8 mL സുറുക്ക ഉപയോഗിച്ചാൽ മതിയാവും എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഒരു പ്രാവശ്യം ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പിന്നെ മരുന്നാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയൊരു അളവ് മതിയാവും. എന്നാൽ 3 ഡേയ്സിന് വേണ്ടി കുറച്ച് കൂടുതലായിട്ട് എടുക്കുമ്പം ഈ സുറുക്ക ഈ ഒരു അളവ് നമുക്ക് മതിയാവില്ല. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ ഉപയോഗിച്ച് ഈ മരുന്ന് ആ ഫസ്റ്റ് നിങ്ങൾ കണ്ട വീഡിയോ പോലെ തന്നെ നന്നായിട്ട് ഇളക്കി കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ റൂമിൽ ഓപ്പൺ ആക്കിയാണ് വെക്കേണ്ടത്. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടിപടലങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാണികളോ ഒന്നും വിടാതെ സേഫായിട്ട് ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് കഴിഞ്ഞ് വരുമ്പോൾ ആ മരുന്ന് കട്ട പിടിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ദിവസം നമ്മൾ ഫസ്റ്റ് ഡേയിൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്, ആ എടുക്കുന്ന സമയത്ത് ആ അന്നത്തെ ദിവസത്തിൻ്റെ ആവശ്യത്തിൻ്റെ പാകത്തിനാണ് നമ്മൾ ആ മരുന്നെടുക്കേണ്ടത്. ആ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് കുഴമ്പ് രൂപത്തിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. ആ വെള്ളം ചേർത്തിട്ട് കുഴച്ച് അതിന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മുടെ തലയിലേക്ക് പുരട്ടേണ്ടത്. അപ്പോൾ സുറുക്ക ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവുമില്ല. കാരണം ഈ മരുന്ന് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ സുറുക്ക അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ സുറുക്ക 3 ഡേയ്സ് ആകുമ്പോഴേക്കും സുറുക്കയുടെ എഫക്റ്റ് പോയി, എന്നാൽ ആ മരുന്നിന് എഫക്റ്റ് കൂടി. അതാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം അല്ലേ. സുറുക്ക അവിടെ കാണുന്നില്ല. പിന്നെ ഈ മരുന്നുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൂടുകയും അന്ന് ആ സുറുക്കയുടെ എഫക്റ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പിന്നെ വന്നിട്ടുള്ളൊരു സംശയം, ഈ മരുന്ന് പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്കോ അല്ലെങ്കിൽ സ്കിന്നിലോ ഒക്കെ കളർ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കളർ വ്യത്യാസം ഉണ്ടാവും. കളർ വ്യത്യാസം ഉണ്ടാവില്ല, കളറൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ എയിമെന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ നിൽക്കുക, അതേപോലെ തന്നെ മുടി കിളിർത്ത് വരിക, മുടി കൂടുതലായിട്ട് ഗ്രോത്ത് വർദ്ധിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൈലാഞ്ചിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മളിപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മൈലാഞ്ചി പൊടി ഉണ്ടാവും, ഡയറക്റ്റ് മൈലാഞ്ചി മരത്തിൽ നിന്നും ഇല പറിച്ചിട്ട് അരച്ച് കുടമ്പ് രൂപത്തിലാക്കിയിട്ട് പുരട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി പോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കളർ വ്യത്യാസം ഉണ്ടാവാം. ഇനി അഥവാ ഉണ്ടായിക്കഴിഞ്ഞാലും 1 വീക്ക് 2 വീക്സ് ഒക്കെ ആ കളർ ഉണ്ടാവത്തുള്ളൂ.
ഓക്കെ അത് സ്വാഭാവികമായിട്ട് മാറിപ്പോകും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ നമ്മളത് പ്രയോഗിക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂറാണ് നമ്മൾ ഈ മരുന്ന് പുരട്ടി നിൽക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അത് കഴുകിക്കളയാവുന്നതാണ്. പിന്നെ ഒരു സംശയം ഉണ്ടായത്, ഈ മരുന്ന് പുരട്ടിയതിന് ശേഷം കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഓയില് പുരട്ടേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ഈ മരുന്ന് നമ്മൾ കഴുകിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ അറിയാമല്ലോ, ബ്ലാക്ക് സീഡ് ഓയിൽ, അതെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഒന്ന് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അല്പം ചിലർ ഇങ്ങനെ ഒഴിക്കാറുണ്ട്, ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ടിങ്ങനെ ബോട്ടിൽ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചരിക്കും, ചരിച്ചിട്ട് അതിൽ വരുന്ന ആ ഒരു നനവാണ് പുരട്ടാറുള്ളത്. പിന്നെ കുറച്ച് കൂടുതലായിട്ട് മുടി തിക്നെസ്സൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്പം നമ്മൾ കയ്യിലൊഴിച്ച് തന്നെ പുരട്ടേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഓയിലെന്ന് പറയുന്നത്. എന്നാൽ കരിഞ്ജീരകത്തിൻ്റെ ഓയിലല്ല മറ്റെന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള എന്തെങ്കിലും ഹെർബൽ ഓയിൽസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഓയിലാണെന്നുണ്ടെങ്കിൽ 100% അത് നമുക്ക് മുടിക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമ്മൾ തലയിൽ പുരട്ടി എന്ന് വെച്ചിട്ട് യാതൊരു ദോഷവുമില്ല. കാരണം കരിഞ്ജീരകത്തിൻ്റെ ഓയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുടികളെ നന്നായിട്ട് കറുപ്പിക്കാനും മുടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും മുടിക്ക് നല്ല ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, കാരണം പെട്ടെന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ ആ സ്കാൽപ്പിൽ ഇങ്ങനെ ഉറച്ചു നിർത്താൻ ഈ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ വളരെയധികം സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അപ്പോൾ അതാണ് ഈ മരുന്ന് പുരട്ടിയതിന് ശേഷം കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ പ്രയോഗിക്കേണ്ട കാര്യം. ഇനി ഒരു സംശയം പലരും ചോദിച്ചിട്ടുള്ളത്, ഈ മുടി കിളിർത്ത് വന്നിട്ടുണ്ടോ, ആരെങ്കിലും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വല്ലതും വന്നിട്ടുണ്ടോ, അത് നല്ല റിസൾട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു ഏകദേശം 1 ആഴ്ച, ഇപ്പോൾ 2ാമത്തെ ആഴ്ച ആവുന്നുണ്ട്. ഈ 2ാമത്തെ ആഴ്ച വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഒരുപാട് പേര് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. പലരും മുടിക്ക് വേണ്ടിയിട്ട് മരുന്ന് പ്രയോഗിച്ചിട്ട് അവർ പറഞ്ഞു, 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞത്, മുടി ഇങ്ങനെ പുരട്ടുന്ന സമയത്ത് അവിടെ ഒരു ഡ്രൈനസ് പോലെ ഫീല് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കാരണം മുടി ഒട്ടും ഇല്ലാത്ത ആളുകൾ, മുടി ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ആ മരുന്ന് പുരട്ടുന്ന സമയത്ത് കഷണ്ടിയുള്ള ഭാഗത്ത് ഒരു ഡ്രൈനസ് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ചിലർക്ക് ചെറിയ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നാൽ ഈ ഡ്രൈനസ് മാറിയിട്ട് ചെറിയ ചെറിയ രീതി, നമ്മൾ സാധാരണ ഒരു അറിയാമല്ലോ, നമ്മുടെ ആ രോമം അല്ലെങ്കിൽ മുടി ഇങ്ങനെ കിളിർത്ത് വരുന്ന ആ ഭാഗത്ത് ചെറിയ പോലെയുള്ള ആ ബബിൾ പോലെ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ വന്നു കഴിഞ്ഞാൽ റിസൾട്ടാണത്. ചിലപ്പം ഒരു 2 വീക്സ് കൊണ്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മുടി കിളിർത്ത് വരുന്ന ഒരവസ്ഥയാണ്. വളരെ കട്ടി കുറഞ്ഞ്, ചിലപ്പോൾ നമ്മുടെ ആ മുടി ഇങ്ങനെ കിളിർത്ത് വരുന്ന സാധാരണ പൂച്ചയുടെ ശരീരത്തിലുണ്ടാകുന്ന രോമമുണ്ടല്ലോ, അതേപോലെ കട്ടി കുറഞ്ഞ് അത്രയും നൈസായിട്ടുള്ള രോമങ്ങളായിരിക്കും കിളിർത്ത് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് 1-2 ഭാഗത്തായിരിക്കില്ല വരുന്നത്, ചിലപ്പം ഒരുപാട് മാറിയിട്ട് വളരെ വളരെ ഗ്യാപ്പിലായിരിക്കും ഈ മുടി ഇങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിച്ച് തുടങ്ങിയ ആളുകളൊക്കെ നല്ല സാറ്റിസ്ഫാക്ഷനുണ്ട്, അവർക്ക് ഒരു വിശ്വാസമുണ്ട് മുടി കിളിർക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഓരോരുത്തരും മരുന്ന് തയ്യാറാക്കി പുരട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കമൻസുകൾ, നെഗറ്റീവായിട്ടുള്ള കമൻസുകളൊക്കെ നമ്മുടെ ഈ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കമൻസുകൾക്കൊന്നും ഞാൻ മുഖവില കൊടുക്കാറില്ല പണ്ടേ. ഓക്കെ, അതുകൂടി പറയാം, നിങ്ങൾക്ക് തമാശയ്ക്ക് എന്തും രേഖപ്പെടുത്താം. പിന്നെ വേറൊരു കാര്യം, നമുക്കൊരു വിശ്വാസം, കാരണം ഈ മരുന്ന് നമ്മളാരും നിങ്ങളാരും പ്രയോഗിച്ചിട്ടില്ല. പ്രയോഗിക്കാതെ നമ്മൾ അതിന് ഒരു റെമഡി കാണുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു മരുന്ന് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ വിമർശിക്കുന്ന ഒരു സ്വഭാവം നല്ലതല്ല. അതിനെ നമ്മൾ ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടോ, നമ്മൾ ഉറപ്പായിട്ടും നമുക്കത് നമ്മൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യാനും തയ്യാറാവണം, റിസൾട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുകൊണ്ട് ആർക്കും തന്നെ ഒരു പാർശ്വഫലവും വരുന്നില്ല. പിന്നെ തുടക്കത്തിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു സംശയം, സുർക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും എന്നുള്ളതാണ്. സുർക്ക ഉപയോഗിച്ച ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളെ കാരണം സുർക്ക 3 ഡേയ്സ് നമ്മൾ ഒഴിച്ച് വെക്കുകയാണ്. കുറച്ച് കൂടുതൽ നിങ്ങൾ ക്വാണ്ടിറ്റി എടുത്തെന്ന് വെച്ചിട്ട് ദോഷമൊന്നുമില്ല. അത് നമ്മൾ തയ്യാറാക്കി നമ്മൾ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ 3 ഡേയ്സ് കൊണ്ട് ഈ മരുന്ന് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പാകത്തിനെടുത്തിട്ട് അതിൽ വെള്ളം ചേർത്തിട്ടാണ് നമ്മുടെ തലയിൽ പുരട്ടുന്നത്. അപ്പോൾ തന്നെ സുർക്ക എത്രത്തോളം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. സുർക്കയുടെ എഫക്റ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ സുർക്കയുടെ എഫക്റ്റ് അല്ല ഉണ്ടാവുന്നത്, മരുന്നിൻ്റെ എഫക്റ്റാണോ?
ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ടാണ് തയ്യാറാക്കേണ്ടത്. എന്നാൽ ആ ദിവസം തന്നെ നമ്മൾ അടുത്ത 3 ഡേയ്സിന് വേണ്ടിയിട്ട് മരുന്ന് തയ്യാറാക്കി വെക്കുക. പിന്നെ വേറൊരു കമൻസ് കൂടി വന്നിട്ടുണ്ട്, നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി മരുന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, 3 ഡേയ്സിന് വേണ്ടി മാത്രം മരുന്ന് തയ്യാറാക്കിയാൽ മതി. പിന്നെ കരിഞ്ചീരകം എങ്ങനെയാണ് നമ്മൾ വറുത്തെടുക്കേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയാനുള്ളത്, കരിഞ്ചീരകം ആദ്യം നമ്മൾ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകുക. കഴുകിയിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഒന്നോ രണ്ടോ ദിവസം ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ചട്ടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൈ പാനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വറുക്കുക. വറുക്കുമ്പോൾ നമ്മൾ ഒരുപാട് തീയിട്ടിട്ട് നമ്മൾ വറുക്കാൻ പാടില്ല, കാരണം കരിഞ്ഞു പോവും. കരിഞ്ചീരകമാണ് അറിയല്ലോ, ബ്ലാക്ക് സീഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ പാനൊന്ന് ചെറുതായിട്ട് ചൂടാകില്ലെന്നുണ്ടെങ്കിൽ ചട്ടി, മൺചട്ടിയിൽ ഉള്ള അറിയാലോ ഫ്രൈ പാൻ പോലുള്ള മൺചട്ടി, അതിൽ നമ്മൾ ചൂടാക്കിയിട്ട് ആ ചൂട് വരുന്ന സമയത്ത് ഈ കരിഞ്ചീരകം അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 2 or 3 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് വറുത്തെടുത്താൽ ചെറിയൊരു ചൂടേ കിട്ടത്തുള്ളൂ. അതിനെയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. കാരണം തലയിൽ ഈ മരുന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കരിഞ്ചീരകം പൊടിച്ച് എടുക്കണം. ഞാൻ ഇതിന് മുന്നേ 1-2 എപ്പിസോഡ് ചെയ്തിരുന്നു, കരിഞ്ചീരകം ക്രഷ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് പാകത്തിന് നമ്മളെടുത്ത് ആ പറഞ്ഞ പോലെ മൈലാഞ്ചി പൊടിയും കരിഞ്ചീരകവും സുർക്കയും ഒഴിച്ച് തയ്യാറാക്കുന്ന ഈ നാച്ചുറൽ മരുന്ന് നമ്മുടെ കഷണ്ടിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്നാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നല്ല റിസൾട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ പേഴ്സണലായിട്ട് വിളിച്ച് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കേണ്ട ഓയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് സീഡ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി അത് ഒന്ന് റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി ആ വീഡിയോ ഒന്നുകൂടി നിങ്ങൾ കാണുക, കാണുമ്പോൾ തന്നെ ആ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാനും സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.